الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولدي يا أنا همانا مولا ستي بشواسي غلي رمضان ما ستي لي ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളിയാഴ്ച ദിവസം അതുല്യമായ ഒരു വിഭാഗത്ത് പൂർത്തീകരിച്ച് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഈയൊരു അറിവിൻ്റെ മജിലിസിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആല ഇത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരിക്കലും നാം നമ്മുടെ സൽക്കർമ്മങ്ങളിൽ വഞ്ചിതരാവാൻ പാടില്ല കാരണം നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് അള്ളാഹു സ്ലഹാനോ താല് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാത്ത കാര്യമാണ് റൈബിയായൊരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും നാം ശ്രദ്ധയിലും ഭയപ്പാടിലുമായിരിക്കണം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ചില ഹദീസുകളുടെ അർത്ഥം പറയുമ്പോൾ അവരിൽ പലരും തെറ്റിദ്ധാരണയിലാണ് ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹേഹിൽ നബീസാഹുഅലൈ വസ്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാ അതേപോലെ തന്നെ ഈമാനോടുകൂടി കൂടി ആരെങ്കിലും റമദാനിൽ നോമ്പു നോറ്റാൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അതേപോലെ തന്നെ രാത്രി നമസ്കരിച്ചാലും ഇവിടെ ഈ പറയപ്പെട്ട മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞത് ഏതിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ ചെയ്യുന്ന അവരിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ചെറിയ പാപങ്ങളെക്കുറിച്ചാണ് വൻ പാപങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും അല്ലാതെ റമദാനിലൂടെ റമലാനിലെ നോമ്പിലൂടെ ഒരാൾ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നില്ല ചെറിയ പാപങ്ങളാണ് പുറക്കപ്പെടുന്നത് അത് ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി അലൈഹി നബിസ്വല്ലിസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവാചകൻ പറയുകയാണ് അഞ്ചു വക്ത നമസ്കാരങ്ങൾക്കിടയിൽ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ രണ്ട് റമദാനുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഒരു റമലാനിന് ശേഷം മറ്റൊരു റമദാൻ വന്നാൽ തൊട്ട് മുമ്പുള്ള റമദാനിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ അത് മായ്ക്കപ്പെടുന്നതാണ് പക്ഷേ കണ്ടീഷൻ കണ്ടീഷനുണ്ട് എന്താണത് ഇത് വൻപാപങ്ങൾ ഒഴിവാക്കുന്ന ആൾക്ക് അപ്പോൾ ഇത് വലിയ പാപവുമായി ബന്ധപ്പെട്ട വിഷയമല്ല വലിയ പാപം എന്ന് പറയുമ്പോൾ നാം ധരിക്കേണ്ടതില്ല അത് കൊലപാതകം വ്യഭിചാരം അല്ല നബിസാഹു അലി വസല്ല പറഞ്ഞത് ും നമീമത്തും പറയൽ പോലും വൻപാപമാണ് മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാതെ അതല്ലെങ്കിൽ ഭംഗിയായി ശുദ്ധീകരിക്കാതിരിക്കൽ പോലും വൻപാപത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് അവർ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെട്ടത് നബി അലൈഹി സല്ലിസ്ലം കണ്ടിട്ടുള്ളത് അപ്പോൾ അത്രമാത്രം ഒരു വേള മനുഷ്യർ നിസ്സാരമെന്ന് കരുതുന്നത് എന്നാൽ അത് വൻപാപങ്ങളാണ് ഇത്തരത്തിലുള്ള പാപങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അവരിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഹദീസുകളുടെ ആശയങ്ങൾ കേൾക്കുമ്പോൾ നാം ഒരിക്കലും കരുതാൻ പാടില്ല നമ്മുടെ പാപങ്ങൾ എല്ലാ അർത്ഥത്തിലും മായ്ക്കപ്പെട്ട് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമ്മളായി തീരുമെന്ന് അതേ സന്ദർഭത്തിൽ മറ്റൊരു ഹദീസ് ഇമാം ബൈഹത്തിയും മറ്റു മൊഹദീസുകളും അവരുടെ സുനനുകളിലും മുസ്നദുകളിലും ഉദ്ധരിച്ച ഹദീഫിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പർ കൊണ്ടുവരാൻ പറഞ്ഞു പള്ളിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു ഹെബുറുൽ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഒന്നാമത്തെ ദറജ കയറിയപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ എന്ന് പറഞ്ഞു നമുക്ക് സുവിധിതമാണ് ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ഹദീസ് അവിടെ ജുബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടുക്കൽ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന അലൈഹി അസ്സലാം ജുബിൽ ഒരു റമദാൻ ലഭിച്ചിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ മറ്റൊരു വായത്തിൽ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടട്ടെ എന്നുമുണ്ട് അപ്പോൾ റമലാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഈ മഹഫിറത്ത് ഏതാണ് നേരത്തെ പറഞ്ഞതല്ല നേരത്തെ പറഞ്ഞത് ചെറിയ പാപങ്ങളെ പാപങ്ങളെക്കുറിച്ചാണ് എന്നാൽ റമലാൻ കിട്ടിയിട്ടും പൊറുക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് കുറിച്ചാണ് അയാൾ ചെയ്ത വൻ പാപങ്ങളാണ് ആ റമലാനിലൂടെ വൻ പാപങ്ങളും ശുദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും തൗബ ചെയ്യാനുള്ള മാസമാണ് റമദാൻ തിരിച്ചറിവുകൾ ഉണ്ടാവാനുള്ള മാസമാണ് റമദാൻ അത് കേവലം നോമ്പു നോറ്റ് തറാവീഹും നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വർഷത്തതെല്ലാം ഹലാസ് ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് കരുതാൻ പാടില്ല ഇവിടെ ചെറിയ പാപങ്ങളാണ് ഉദ്ദേശിക്കപ്പെട്ടതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയപ്പെടുകയില്ല കാരണം വൻ പാപങ്ങൾ ഉണ്ടായിരിക്കെ ചെറിയ പാപങ്ങൾ പുറക്കപ്പെട്ടവൻ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരു റമലാൻ കിട്ടിയിട്ടും പാപങ്ങൾ പുറക്കപ്പെടാത്തവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റമലാനിലൂടെ പുറക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം അതിനെന്തു വേണം തൗബയുടെ മനസ്സോടുകൂടി പശ്ചാത്താപത്തിൻ്റെ മനസ്സോടുകൂടി ഇഷ്ടാറിന്റെ മനസ്സോടുകൂടി റമലാനിനെ വരവേൽക്കണം അതുകൊണ്ട് പരിശുദ്ധ റമലാൻ മാസത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ധാരാളമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും നാം തൗബ ചെയ്യുകയും വേണം ഒരിക്കലും നാം വഞ്ചിക്കപ്പെടരുത് ഇപ്രകാരം നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് അല്ലെങ്കിൽ വഞ്ചിതരാവരുത് എന്ന വാക്ക് നബി നബിസ്ാഹു അലൈ വസ്സലം ഉപയോഗിച്ച വാക്കാണ് മാജ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു ഉസ്മാൻ അഫ്ഫാൻ അൻഹു നബി നബിസ്ാഹു അലൈ വുളു എടുക്കാൻ വേണ്ടി ഇരുന്ന ഒരു സ്ഥലത്തിരുന്നു അവിടെയാണ് റസൂൽ ഇരുന്നത് ഉസ്മാൻ നഹു അവിടെ ഇരുന്നു വുധുവിന്റെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു അദ്ദേഹം നന്നായി വുളു എടുത്ത് കാണിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ റസൂൽ വുളു എടുക്കുന്നത് പോലെ എന്നിട്ട് പറഞ്ഞു ഇതേപോലെ നബി നബിസ്വല്ലാ അലൈഹി വസ്ലം ഉളു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല അതിനുശേഷം നബി നബിസ് അലൈഹി വസ്സലമ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ ഈ വു എടുത്തതുപോലെ ആരെങ്കിലും എടുത്താൽ ലഹു മാ തഖദ്ദമ മിൻ ആ വ്യക്തിയുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലം പറഞ്ഞു വലാ വലാത്തറു എന്നാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് കേട്ടോ ഈ പറയുന്നത് കേട്ടാൽ ഒരു വു കൂടി എല്ലാം കഴിഞ്ഞു കാരണം ഒരു വുളു അള്ളാഹുവിൻ്റെ റസൂൽ ഉളു എടുക്കുന്നത് പോലെ ഉളു എടുത്താൽ കഴിഞ്ഞ പാപങ്ങളൊക്കെ പുറക്കപ്പെട്ട് നൂറ് ശതമാനം ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കരുത് നിങ്ങൾ ഇത്തരം ഹദീസുകളിലൂടെ വഞ്ചിതരാവരുത് എന്ന് റസൂലു ഹജറുഹി ബാരിയിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു ഹദീസി ഈ ഹദീസിന്റെ അവസാനത്തിൽ അള്ളാഹുദിന്റെ റസൂൽ നിങ്ങൾ വഞ്ചിതരാവരുതെന്ന് പറഞ്ഞിരിക്കുന്നു ഒരുപാട് തിന്മകൾ ചെയ്യുക കാരണം എന്താണ് വുലുവിലൂടെ നമസ്കാരം വന്നാൽ റമദാൻ വന്നാൽ ആഷൂറ നോമ്പ് നോറ്റാൽ മൊഹറം നോമ്പ് നോറ്റാലൊക്കെ ഇതൊക്കെ മായ്ക്കപ്പെടുന്നതല്ലേ അപ്പോൾ പിന്നെ ഞാൻ കുറേ ഹറാമ് കണ്ടാൽ എന്താണ് കുറേ ഹറാമ് കേട്ടാൽ എന്താണ് കുറേ ഹറാമ് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ എനിക്കങ്ങ് മായ്ക്കപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കരുത് ബിനാ ബിനാൻ

അദ്ദേഹം പറയുകയാണ് ചെറിയ പാപങ്ങൾ തന്നെ മായ്ക്കപ്പെടും എന്ന് പറഞ്ഞത് സ്വീകരിക്കപ്പെട്ട നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നാൽ നമസ്കാരം സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നത് ഒരടിമക്ക് എങ്ങനെ അറിയാനാണ് റമലാനിലെ നോമ്പ് ചെറിയ പാപങ്ങളുടെ കാര്യം തന്നെയാണ് ഈ പറയുന്നത് ചെറിയ പാപങ്ങൾ തന്നെ പുറക്കപ്പെടണമെങ്കിൽ അമല് ശരിയായിരിക്കണമല്ലോ റെഡി ആയിരിക്കണമല്ലോ എന്നാൽ ആ അമല് സ്വീകരിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും അത് ഹൈബിയായ വിഷയമാണ് അത് മരിക്കുന്ന സമയത്തെ ഒരാൾക്ക് അറിയാൻ പറ്റുള്ളൂ മഹറിൽ വെച്ചേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ വെച്ച് അല്ലെങ്കിൽ വഹി ലഭിക്കണം ഇന്ന് അമൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വഹി ലഭിക്കേണ്ടതുണ്ട് വഹയില്ലാതെ ഒരു പ്രവാചകൻ പറയാതെ ഒരാൾക്കും തൻ്റെ അമൽ അള്ളാഹു സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിൽ ഞാനും നിങ്ങളും വഞ്ചിതരാവരുത് എപ്പോഴും ഭയപ്പാടുള്ള ഹൃദയത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും നിരന്തരമായ തൗബ ഉള്ള ആളുകളായി തീരണം ഇബ്നുൽ ഖൈം അൽ ജൗസിയുടെ അൽ ജവാബുൽ ലിമൻ അൻ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു ചില ആളുകൾ ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കി ആയത്തുകളെ തെറ്റായി മനസ്സിലാക്കി തങ്ങളുടെ ചില അമലുകളെ മാത്രം അവലംബിച്ചിരിക്കുന്നു أن مغلق إلا كاغترار بعضهم على صوم يوم عاشوراء أو يوم عرفة حتى يقول بعضهم يوم عاشوراء يكفر ذنوب العام كلها ويبقى صوم عرفة زيادة في الأجر ولم يدري هذا المغتر أن صوم رمضان والصلوات الخمس أعظم وأجل من صيام يوم عرفة ويوم عاشوراء وهي إنما تكفر ما بينهما ചില ആളുകൾ പറയുന്നു ആഷൂറ നോമ്പ് നോറ്റാൽ കഴിഞ്ഞതും കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പുറക്കപ്പെടുന്നു അപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷം ഖലാസ് ഞാൻ ആഷൂറ നോമ്പ് നോറ്റിട്ടുണ്ട് യൗമോ അറഫയുടെ നോമ്പ് കൂടി വന്നാലോ രണ്ട് വർഷത്തെ പാപങ്ങളാണ് പുറക്കപ്പെടുന്നത് അപ്പോൾ അത് കൂടുതലാണ് അപ്പോൾ ഏകദേശം എനിക്ക് ചില്ലറ നോമ്പുകളും നമസ്കാരവും കാര്യങ്ങളുമൊക്കെയായി അങ്ങനെ ജീവിച്ചാൽ എൻ്റെ കാര്യം രക്ഷപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നു അദ്ദേഹം പറയുകയാണ് പരിശുദ്ധ റമലാൻ മാസത്തിലെ നിർബന്ധ നോമ്പ് പോലും നിർബന്ധമായ നോമ്പ് പോലും നിങ്ങളുടെ വൻപാപങ്ങളെ പുറക്കുകയില്ല പുറക്കപ്പെടുന്നതാക്കുകയില്ല നമസ്കാരം മായ്ച്ചു കളയുന്നതല്ല അതിന് വ്യക്തമായ തൗബ തന്നെ വേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തൗബയെയും പുതുക്കിക്കൊണ്ടായിരിക്കണം പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത് അതേപോലെ തന്നെ അമലുകൾ ചെയ്യേണ്ടതും ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒരു ബാബു ബാബു തൗബയുടെ അധ്യായം ആ തൗബയുടെ അധ്യായത്തിൽ ഒന്നാമതായി നൽകുന്നത് അൻഹുവിൻ്റെ ഒരു കൗലാണ് ഇത് നബിയുടെ വാക്കാണോ അതല്ല അബ്ദുല്ലാഹുബിൻ്റെ വാക്കാണോ അഭിപ്രായ ഭിന്നതയുണ്ട് കൂടുതൽ ശരിയായത് അബ്ദുള്ള വാക്കാണ് പക്ഷെ അതിനുശേഷം അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ് ആ ഹദീസിൻ്റെ പൊരുളിൽ നിന്നാണ് അബ്ദുള്ള മസൂദ് മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞു ഇന്നൽ മുഖ്മീന ഒരു വിശ്വാസിൻ ഒരു വിശ്വാസി ഒരു വിശ്വാസി ഒരു തെറ്റിനെ കാണുന്നത് ചെറുത് എന്ന് പറഞ്ഞിട്ടില്ല ഒരു വിശ്വാസി ഒരു മുക്മിൻ ഒരു തിന്മയെ കാണുന്നത് അയാളൊരു പർവ്വതത്തിൻ്റെ അടിയിലിരിക്കാണ് ആ പർവ്വതം ഇപ്പോൾ അയാളുടെ തലയിലേക്ക് മറിഞ്ഞു വീഴും അപ്പോൾ ഒരാളുടെ അവസ്ഥ എന്താണ് ഈ അവസ്ഥയിലെ ഒരു വിശ്വാസിക്ക് തെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസ്ഥ ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ പറ്റുമോ ആരെങ്കിലും ഒരാൾ ഒരു പൊളിഞ്ഞു വീഴുന്ന പർവ്വതത്തിൻ്റെ ചുവടെ പോയി നിൽക്കുമോ നിൽക്കൂല ഒരു ചെറിയ മരക്കഷ്ണം നമ്മുടെ മേലേക്ക് വരുമ്പോഴേക്ക് ഓടുന്നവനാണ് മനുഷ്യൻ ഒരു ചെറിയ മരക്കഷ്ണം വീണാൽ മതി ചെറിയ എന്തെങ്കിലും ഒന്ന് വീണാൽ തന്നെ മരിച്ചുപോകുമെന്നുള്ള നിലക്ക് ഓടുന്നവനാണ് മനുഷ്യൻ എന്നിരിക്കെ ഒരു പർവ്വതം ഇടിഞ്ഞു വീഴുമ്പോൾ അതിൻ്റെ ചുവടെ പോയി നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഒരു വിശ്വാസി പാപത്തെ അങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് പാപങ്ങൾ അങ്ങനെ വരികയില്ല എന്നാൽ വഇന്നൽ ഫാജിറ ഒരു അധർമ്മകാരിയായ മനുഷ്യൻ കദുബാബിൻ മർറ അലാ ഫഖാല ബിഹി ഹാകദ അയാളെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറഞ്ഞാൽ തൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വന്നിരിക്കുന്ന പോലെയാണ് ആ ഈച്ചയെ അയാൾ എന്താ ചെയ്യുക ഒന്ന് ഇങ്ങനെ ആക്കിയാൽ ആ ഈച്ച പറന്നു പോകും അത്ര നിസ്സാരമായിട്ടാണ് അവർ പാപങ്ങളെ കാണുന്നത് വൻ പാപങ്ങളെ അവർ കാണുന്നത് തിന്മകളെ അവർ കാണുന്നത് വളരെ നിസ്സാരമായിട്ട് എന്നാൽ ഒരു മുക്മിനോ ചെറിയ തിന്മകൾ പോലും ഒരു പർവ്വതം തൻ്റെ തലയിലേക്ക് വീഴുന്നത് പോലെ എന്നാൽ ഫാജിറുകളായ ആളുകൾ ഈമാനും തക്വയും നിഹ്ലാസും തൗബയുമെല്ലാം എടുക്കപ്പെട്ടു പോയ ആളുകൾ അവർക്ക് എത്ര വലിയ പാപങ്ങളും വളരെ നിസ്സാരമാണ് അത്തരമൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല ഇമാം ബുഹാരി റഹിമഹുല്ല തൗബയുടെ അധ്യായത്തിൽ ഇത് കൊണ്ടുവരാനുള്ള കാരണം പല വിശ്വാസികളായ ആളുകളും വഞ്ചിതരാണ് പല തെറ്റുകളും അവർ ചെയ്യുന്നു കച്ചവടത്തിൽ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ മുമലാത്തുകളിൽ കുടുംബത്തോടുള്ള പെരുമാറ്റത്തിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിൽ വമ്പിച്ച പാപങ്ങൾ ചെയ്യുകയും എന്നാൽ ഇതേപോലെയുള്ള സൽക്കർമ്മങ്ങൾ തന്നെ രക്ഷപ്പെടുത്തി കളയുകയും എന്നുള്ള ഒരു മിഥ്യാധാര ധാരണയിലാണവർ ശ്രദ്ധിക്കുക മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹു വസ്ല്ലമ പോലും എത്രമാത്രം ഈ വിഷയത്തിൽ ഗൗരവത്തിലായിരുന്നു ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം നബിസ് അലിസ്ലം പറയുകയാണ് നിങ്ങളിൽ ഒരാളെയും അയാളുടെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല ശ്രദ്ധിക്കൂ നിങ്ങളിൽ ഒരാളെയും അയാളുടെ പ്രവർത്തനം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല കാലു അവർ ചോദിച്ചു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും സഹാബികൾ എപ്പോഴും സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമ തലമുറകളിൽ അവരാണ് അള്ളാഹു തെരഞ്ഞെടുത്തതെങ്കിലും അങ്ങേയറ്റം ബേജാറിലും വിഷമത്തിലുമായിരുന്നു സഹാബികൾ നന് അതാണ് അവരുടെ പ്രത്യേകത ഉമ്മത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്താണ് സ്വഹാബികൾ സ്വഹാബികൾ ഏറ്റവും പേടിയുള്ളവരായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറഞ്ഞപ്പോൾ അവരാരും ചോദിച്ചില്ല അതെന്താ നബിയെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നമസ്കരിക്കുന്നു ജിഹാദ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അവരാരും ചോദിച്ചില്ല അവരത് അംഗീകരിക്കുകയാണ് ചെയ്തത് പക്ഷെ ഒരു ചോദ്യം അവർ ചോദിച്ചു എന്താ ചോദ്യം അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളും അവരുടെ കാര്യം അവർ തർക്കിച്ചില്ല പക്ഷേ അഷ്റഫുൽ ഹൽക്കായ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന അള്ളാഹു തെരഞ്ഞെടുത്ത നബിയുടെ അവസ്ഥ അങ്ങനെ ആവരുതല്ലോ ഞങ്ങളുടെ അമലൊരു പക്ഷേ അള്ളാഹു സ്വീകരിക്കല്ലോ പക്ഷേ നബിയെ നിങ്ങളുടെ അമൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ എന്താണ് നബി സല അലൈഹി പറഞ്ഞത് അന കാര്യവും അങ്ങനെ തന്നെ എൻ്റെ കാര്യവും അങ്ങനെ തന്നെ അനിയ അള്ളാഹു അവൻ്റെ ഫതിൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും എന്നെ അങ്ങ് പൊതിഞ്ഞെങ്കിലല്ലാതെ എനിക്കും സ്വർഗത്ത് പോവാൻ കഴിയില്ലോകത്ത് പ്രവേശിക്കപ്പെടുക എന്നുള്ളത് നിസ്സാരമായ ഒരു വിഷയമല്ല അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ റഹ്മത്തും നേടിയെടുക്കാൻ കഴിയണം ആ റഹ്മത്തും നേടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ അമലുകൾ പോലും അള്ളാഹുവിന്റെ അടുക്കലോ സ്വീകരിക്കപ്പെടുകയുള്ളൂ സൂറത്തു നൂറിലെ പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ നിങ്ങളിൽ നിന്ന് ഒരാൾക്കും പരിശുദ്ധി പ്രാപിച്ച് സ്വർഗത്ത് പോവാൻ കഴിയുമായിരുന്നില്ല അള്ളാഹുവിന്റെ ഫതൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും വമ്പിച്ച ഔദാര്യം കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വർഗത്തിൽ പോവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരിക്കലും നമ്മൾ കരുതരുത് ആ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും പേടിയോടുകൂടി കഴിയുകയും ചെയ്യണം വിശ്വാസികളെ സൂറത്തുൽ സംബന്ധിച്ചു പറഞ്ഞില്ലേ

അള്ളാഹു അവർക്ക് നൽകിയ ധനമെല്ലാം അവർ ചിലവഴിച്ചുകൊണ്ടേയിരിക്കും ആ ചിലവഴിക്കുന്ന സന്ദർഭത്തിലും പേടിച്ചുകൊണ്ടാണ് സതൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളവർ ഈ പേടി നിരന്തരം നിലനിൽക്കുന്ന ആളുകൾ അവരാണ് സൽക്കർമ്മങ്ങളിൽ മത്സരിച്ചു മുന്നേറുക എന്നാണ് അല്ലാത്തവരോ ഏകദേശം എല്ലാം ആയി കഴിഞ്ഞു ഇനി വേണ്ട എന്ന നിലപാടിലാണ് എനിക്ക് സ്വർഗത്തിൽ പോകാൻ മാത്രമുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ ഇനി എനിക്ക് ആവശ്യമില്ല എന്ന ഒറൂറിലാണവർ അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു പിശാജ് അവരെ വഞ്ചിച്ച് കളഞ്ഞിരിക്കുന്നു എന്നാൽ ഈ പേടിയുള്ള ആളുകൾ നന്മയിൽ മത്സരിച്ച് മുന്നേറിക്കൊണ്ട് എല്ലാവരെക്കാളും മുൻപന്തിയിൽ അവരെത്തും പക്ഷേ അത് എത്താൻ അവർക്ക് പ്രേരകമായി തീർന്നത് ഈ പേടിയാണ് എന്താണ് ഈ പേടി അതായത് ചില ആളുകൾ ചോദിക്കും ഞങ്ങൾ ചെയ്യുന്ന അമല് ഫാത്തിഹ സൂറത്ത് യാസീന് ഇതൊക്കെ ഞങ്ങൾക്ക് ഹതിയായി കൊടുത്തൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലുള്ള ഒരു സംഗതി അല്ലേ നമുക്ക് ഹതിയായി കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഓതിയ ഫാത്തിഹ അത് അതല്ലാവൂ സ്വീകരിച്ചോ ഇല്ലേ നമുക്ക് തന്നെ അതിന് പ്രതിഫലം ഉണ്ടോയെന്ന് അറിഞ്ഞിട്ടല്ലേ വേറൊരാൾക്ക് ഹതിയെ കൊടുക്കുന്നത് ആളുകളുടെ ധാരണ അതാണ് എല്ലാം എൻ്റെതായി കഴിഞ്ഞു ഇനി ഡിസ്ട്രിബ്യൂഷനാണ് അതല്ല അങ്ങനെ ഇല്ല ഏതാണ് സ്വീകരിക്കപ്പെടുക എന്ന അർത്ഥത്തിലുള്ള മത്സരമാണത് അതായത് ഈ വക്ത നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിൽ അടുത്തത് അടുത്തത് സ്വീകരിച്ചിട്ടുണ്ടാകുമോ അടുത്തത് അത് കഴിഞ്ഞ് അതിൻ്റെ സുന്നത്ത് അങ്ങനെയാണ് അവർ മത്സരിക്കുന്നത് എന്നാണ് ഐഷാറിയു തലഹ ഈ ആയത്ത് ഓതപ്പെട്ടപ്പോൾ റസൂലുള്ളയോട് ചോദിച്ചില്ലേ നബി എന്താണ് പേടി മദ്യപിക്കുന്നവരാണോ മോഷ്ടാക്കളാണോ വ്യഭിചരിക്കുന്നവരാണോ എന്തിനാണ് സൽക്കർമ്മം ചെയ്യുമ്പോൾ പേടിക്കുന്നത് ന്യായമായ ചോദ്യമാണ് അവർ നോമ്പ് നോൽക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ പേടി ഇത് സ്വീകരിച്ചിട്ടുണ്ടാകുമോ ഇല്ലേ പേടി ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്ന പേടിയാണ് മഹാനായ ഇമാം ബസരി മഹാനായി അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ധാരാളം സ്വഹാബികളെ കണ്ട ആളാണ് ബസരി കണ്ടാളാണ് ധാരാളം സ്വഹാബികളെ കണ്ട ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഹദുഹും മിൽ അമിൻ നഫ്സിഹി ഞാൻ സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ട് ഒരു ഭൂമി നിറയെ സദക്ക ചെയ്താലും അവർ നിർഭയരല്ല എന്ന് ശ്രദ്ധിക്കൂ ഭൂമി നിറയെ സദക്ക ചെയ്തിട്ടും അവർ നിർഭയരല്ല കാരണം എന്താണ് സംഭവിച്ചു പോയ ഏതോ ഒരു പാപത്തെക്കുറിച്ചുള്ള പേടിയുണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു അബദ്ധത്തെ സംബന്ധിച്ചുള്ള ഭയപ്പാട് മനസ്സിലുണ്ട് അംബിയാക്കള് പോലും ആദം അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ടാണ് ശുപാർശ പറയാതിരുന്നത് എന്താണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ശുപാർശ പറയാതിരുന്നത് എന്താ ഇബ്രാഹിം നബി ശുപാർശ പറയാതിരുന്നത് എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ശുപാർശ പറയാതിരുന്നത് അഷ്റഫുൽ ഫൽഖ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്സലമ പോലും എത്രയോ കാലം സുജൂദിൽ കിടന്നിട്ടല്ലേ ശുപാർശയ്ക്ക് പോലും അനുവാദമുള്ളത് എന്തുകൊണ്ട് അവരൊക്കെ ശുപാർശ പറഞ്ഞില്ല എല്ലാം തികഞ്ഞവരല്ല എന്നും പറ്റിയ അബദ്ധത്തെക്കുറിച്ചുള്ള പേടിയാണ് എനിക്ക് ഞങ്ങളുടെ കാര്യം തന്നെ ബേജാറിലാണെന്നാണ് അമ്പിയാക്കൾ പറഞ്ഞത് പിന്നെ നമ്മുടെ കാര്യം എന്താണ് നോക്കൂ നിങ്ങൾ മഹാനായ റസ്മാൻബിൻ രാത്രി സുദീർഘമായി നമസ്കരിക്കുന്ന ആളാണ് ഒരു ഹത്തൊറ്റ രാത്രിയിൽ തീർക്കും സദക്കയുടെ കാര്യം പറയേണ്ടതില്ല നബിസല അലിസ്ലമ ഇന്നാലിന്ന കാര്യം ചെയ്തവർക്ക് സ്വർഗമുണ്ട് പ്രയാസത്തിൻ്റെ ഘട്ടത്തിലാണ് സൈന്യം ഈ സൈന്യത്തിന് വേണ്ട ആയുധവും ഒട്ടകങ്ങളും നൽകുന്നവർക്ക് സ്വർഗമുണ്ട് എണ്ണൂറിലധികം ഒട്ടകങ്ങളെയാണ് കൊടുത്തത് റോമാ കിണർ വാങ്ങുന്നവർക്ക് അതും യഹൂദനും വലിയ വില പറഞ്ഞു അവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു ആ മുഴുവൻ വിലയും കൊടുത്ത് ആ കിണർ വാങ്ങി വിശ്വാസികൾക്ക് വേണ്ടി വഖുഫിൻ്റെ നേതാവായിരുന്നു ഉസ്മാനുബിൻ ഫാറുദി സതക്ക തന്നെ സദക്ക ദീനിലാങ്ങേയറ്റം ചെലവഴിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഉസ്മാനുബനും അദ്ദേഹം താടിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ കവിളുകളുമൊക്കെ കൊണ്ട് കുതിരുമായി വാവിട്ട് കരയുമായിരുന്നു എന്നാണ് ഈ നന്മകളൊക്കെ ചെയ്തിട്ടും കബറ് കാണുമ്പോൾ പേടിയാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ചില മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ി തീർക്കുന്ന തിന്മയാണ് അവൻ അഹങ്കാരിയാക്കി തീർക്കുന്ന നന്മയേക്കാൾ അത് വാചകത്തിന്റെ മറ്റൊരാശയമാണ് സൈദുബൻ ജുബൈർ റളിയല്ലാഹു പറഞ്ഞു തിന്മ കാരണം ഒരാൾ സ്വർഗത്തിൽ പോയി നന്മ കാരണം ഒരാൾ നരകത്തിലും പോയി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അതങ്ങനെയാണ് തിന്മ കാരണം നരകത്തിലും സൽക്കർമ്മം കാരണം സ്വർഗത്തിലുമല്ലേ പോകേണ്ടത് അദ്ദേഹം പറഞ്ഞു അല്ല ഒരാൾ ഒരു തെറ്റ് ചെയ്തു പക്ഷെ ആ തിന്മയെ സംബന്ധിച്ചുള്ള പേടി അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു നമുക്കറിയാം സ്വഹിക ഒരു ഹരീസിൽ ഒരു മനുഷ്യൻ നന്മകളൊന്നും ചെയ്തിട്ടില്ല മരണസമയത്തും വല്ലാത്ത ബേജാറു പേടി മരിച്ചാലിൻ്റെ അവസ്ഥ എന്തായിരിക്കും നബീസല്ലാസ്ലം പറഞ്ഞില്ലേ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുന്ന ആ തിന്മകളാണ് അദ്ദേഹത്തെ ഭയപ്പാടുള്ളവനാക്കി തീർത്തത് എന്നാൽ വേറെ ചില ആളുകൾ നന്മകൾ ചെയ്തു പക്ഷെ ആ നന്മ ചെയ്തപ്പോൾ ഞാൻ വലിയ ആളാണ് ഞാൻ എല്ലാവരേക്കാളും കേമനാണ് ബാക്കിയുള്ളവരൊക്കെ ഈമാനും തൗഹീദും അമലുകളും ഒന്നുമില്ലാത്തവരാണ് അങ്ങനെ ഞാൻ മാത്രം ഞാൻ വലിയവൻ എന്ന ആ കിബർ ആ അഹങ്കാരം പിന്നീട് അവനെ നരകത്തിലും എത്തിക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും വഞ്ചിതരാവരുത് എനിക്കും നിങ്ങൾക്കും അറിയാമോ നമ്മുടെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് ഇമാ ബുഖാരി റഹ്മാഅല്ലാ അദ്ദേഹത്തിൻ്റെ സുഹിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തിയേ മതിയാകും വസല്ലം പറയുകയാണ് ഇന്നൽ അബ്ദ ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ആളുകളൊക്കെ കണക്കാക്കും ഈ മനുഷ്യൻ സ്വർഗത്തിലാണ് കാരണം അത്രയും നല്ല അമലുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പക്ഷേ റസൂ ഇസ്ലാദർശം പറയുകയാണ് അയാൾ യഥാർത്ഥത്തിൽ നരകത്തിൻ്റെ ആളാണ് നരകക്കാരനാണ് വേറെ ചില ആളുകൾ ഉണ്ട് അവർ പണിയെടുക്കുന്നതായിട്ടാണ് ആളുകൾക്ക് കാണുന്നത് അയാൾ സ്വർഗത്തിന്റെ ആളാണ് കാരണം അമലുകൾ അള്ളാഹു സ്വീകരിക്കപ്പെടുന്നത് മരിക്കുന്ന സമയത്തുള്ള അവസ്ഥ നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നബിസലതാല് വിശദീകരിച്ചത് എന്താണ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന മനുഷ്യന്മാർ പിന്നെ അത് അവസാന സമയാകുമ്പോഴേക്ക് ഇനി ഹെറാഫ് എന്തെങ്കിലും അബദ്ധങ്ങൾ വിശ്വസിക്കുക ഒന്നുകിൽ ഖുറാനിനെ തള്ളി പറയുക അല്ലെങ്കിൽ ഹദീസുകളെ തള്ളി പറയുക അല്ലെങ്കിൽ ദീനിനെ തന്നെ തള്ളി പറയുക ശരിയായ മനഹജിൽ നിന്ന് തെറ്റിപ്പോവുക അല്ലെങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മതം തന്നെ ഉപേക്ഷിക്കുക എത്രയെത്ര ആളുകൾ നല്ല മനുഷ്യന്മാരായിരുന്ന ഖുറാനിൽ ഹാഫിലുകളായ ആലിമുകളായ ആളുകൾ പോലും പിന്നീട് നിരീശ്വരവാദികളായി എന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ എന്നാൽ എത്ര എത്ര തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അവസാന ഘട്ടത്തിൽ നന്മ സ്വീകരിച്ച് തൗഹീദ് സ്വീകരിച്ച് സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്നത് നബിസലാഹു അലി വസ്ലമ്മ മദീനയിൽ പള്ളിയിൽ സഹാബത്തിൻ്റെ കൂടെ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഒരു വഴിയിലൂടെ അപ്പോഴാണ് ഒരാൾ ഒട്ടകപ്പുറത്ത് ധൃതി പിടിച്ച് വരുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നമ്മെ ഉദ്ദേശിച്ച് വരികയാണ് അദ്ദേഹം വന്നു നബിസ്ലാ അലൈഹി വല്ല ചോദിച്ചു മിൻ ഐന അക്ബൽറ്റാ താങ്കൾ എവിടെ നിന്നാണ് വരുന്നത് അദ്ദേഹം പറഞ്ഞു മീൻ അഹിലി വാഷിറീ വമാലി എന്റെ സ്വത്തും കുടുംബത്തെയും ഭാര്യയെയും മക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് വരികയാണ് വീട്ടിൽ നിന്ന് വരികയാണ് എന്നർത്ഥം എവിടെക്കാണ് ഇല അയിന തുരീദ് എങ്ങോട്ടാ പോണത് ഒരു നബി വന്നു എന്നറിഞ്ഞു അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ് നോക്കൂ നിങ്ങൾ ദൂര ദിക്കിൽ നിന്ന് നബിയെക്കുറിച്ച് കേട്ടു സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് കേട്ട് വന്നതാണ് യുനാദിയിലിൽ ഈമാൻ ഈമാനിലേക്ക് ക്ഷണിക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈമാനിലേക്ക് ക്ഷണിക്കുന്ന ഒരു നബി വന്നിട്ടുണ്ട് എന്നറിഞ്ഞു ഞാൻ അതിന് വന്നാണ് നോക്കൂ നിങ്ങൾ ആ വിനയം ജീവിതകാലം മുഴുവൻ തൗഹീദ് എന്താണ് ഈമാൻ എന്താണ് എന്നറിയാതെ ജീവിച്ച മനുഷ്യൻ നബി അലൈഹി പറഞ്ഞു അത് അസബ്ദ കറക്റ്റ് പേഴ്സൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് ഞാനാണ് ആ റസൂൽ അദ്ദേഹം ഒരു അന്വേഷണത്തിനൊന്നും നിന്നില്ല ഇത് തന്നെയാണോ അദ്ദേഹം ചോദിച്ചു യാ റസൂൽ അല്ല അല്ലിം നീമൽ ഈമാൻ അള്ളാഹു നിയോഗിച്ച റസൂലെ ഈ മാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ നബി നിംസ് അലിസ്ലം ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇസ്ലാം കാര്യങ്ങളിൽ ഉൾപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം വിനയാൻവിതനായി പറഞ്ഞു കത് അക്രോർത്തു ഒരു ഡൗട്ടിൽ ഒരു സംശയമല്ല കത് അക്രോർത്തു ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഉടനെ തന്നെ അദ്ദേഹം വന്ന ഒട്ടകം ഒരുപക്ഷെ യാത്രയുടെ ക്ഷീണം കൊണ്ടാവാം ഒരു പാറയുടെ ഇടുക്കിൽ കല്ലിൻ്റെ ഇടുക്കിൽ ഒട്ടകത്തിൻ്റെ കാല് കുടുങ്ങുകയും ഒട്ടകം മറിഞ്ഞു വീഴുകയും ചെയ്യും അദ്ദേഹമായിരുന്നു ആദ്യം വീണത് പിന്നീട് ഒട്ടകം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വീണു അദ്ദേഹം ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്തു അദ്ദേഹം വന്ന് നബിയോട് സംസാരിച്ചതും അദ്ദേഹം മരണപ്പെട്ടതും തമ്മിൽ മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നു നബിസ് അലസ്ലും പറയുകയാണ് രണ്ട് മലക്കുകൾ സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ അദ്ദേഹത്തെ ഭക്ഷിപ്പിക്കുന്നത് ഞാൻ കാണുന്നു നോക്കൂ നിങ്ങൾ എത്ര പെട്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇതുപോലുള്ളവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് വലം ഈമാനഹും ലഹുമുൽ അംനു അല്ലധീനു വിശ്വസിക്കുകയും ആ ഈമാനിൽ ഒരു നുൽമ് കലർത്താതിരിക്കുകയും ചെയ്തു കാരണം അത് അഖറർതു എന്ന് പറഞ്ഞു പിന്നീട് ഒരു വ്യതിയാനത്തിനോ ഒരു അമലി ചെയ്യാൻ പോലും അവസരം ഉണ്ടായിട്ടില്ല മരണപ്പെട്ടു സ്വർഗ്ഗത്തിലാണ് അദ്ദേഹം വിശന്നിട്ടാണ് മരിച്ചത് റസൂലത പറയാണ് എന്തേ ഇത്ര പെട്ടെന്ന് സ്വർഗത്തിലെ പഴവർഗം കബറടക്കിയിട്ട് പോലുമില്ല കവറടക്കിയിട്ടില്ല അതിൻ്റെ മുമ്പേ മലക്കുകൾ വന്ന് അദ്ദേഹത്തെ സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ തീറ്റിക്കുകയാണ് എന്തുകൊണ്ട് പ്രവാചകം പറഞ്ഞു അദ്ദേഹം വിശന്നിട്ടാണ് മരിച്ചത് കൂടിയാണ് മരണപ്പെട്ടത് കാരണം അത്രയും ഇത് പഠിക്കാൻ വേണ്ടിയുള്ള താല്പര്യം കൊണ്ട് നാട്ടിൽ നിന്ന് വന്നതാണ് വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അതാണ് എത്ര തിന്മകൾ ചെയ്താലും ഹൃദയത്തിൽ നന്മയുള്ള മനുഷ്യരുണ്ടാകും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും ഫീഹിം വലു അലിമുറ വല അസ്മാവും ലഥവല്ലോവഹുമായിരുന്നു ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അള്ളാഹു നന്മ കാണുന്നുണ്ടോ ഹക്ക് കേൾക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകും ഹൈറുള്ളവർക്ക് അല്ലാഹു ഹക്ക് എത്തിച്ചു കൊടുക്കും അങ്ങനെയുള്ള മനുഷ്യർ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ തിന്മ ചെയ്താലും അവസാനത്തിൽ തൗഹീദ് സ്വീകരിച്ച് മുസ്ലിമീങ്ങളായി സ്വർഗത്തിൽ പോകും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും നമ്മുടെ അമലുകൾ നമ്മളെ വഞ്ചിച്ച് കളയരുത് നാം ആരൊക്കെയോ ആണ് എന്ന് നമുക്ക് തോന്നരുത് നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും ദയാ ചെയ്യണം അള്ളാഹുയാൽ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എൻ്റെ ഹൃദയത്തെ ദീനിൽ പിടിച്ചു നിർത്തണേ നിന്നെ അനുസരിക്കുന്നതിൽ നീ പിടിച്ചു നിർത്തണേ എല്ലാ അധികാരങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതും സംബന്ധിച്ച് തെറ്റായ ധാരണ വെച്ചു പുലർത്തിയാൽ അത് നമ്മളെ പരാജയപ്പെടുത്തും അറിയണം ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ നരകത്തിൽ പ്രവേശിപ്പിച്ചവനാണ് അള്ളാഹ് ഉസ്ലാൻ ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ അത് മരിച്ചുപോയി അതിനെ തുറന്നു വിട്ടില്ല ഭക്ഷണവും കൊടുത്തില്ല നവിസള്ളം പറയുകയാണ് ആ സ്ത്രീ നരകത്തിലാണ് ആപിതായ ഒരു മനുഷ്യൻ വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ ഒരൊറ്റ കലിമത്ത് പറഞ്ഞു അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കലിമത്ത് അവരൊറ്റ കലിമത്തിൻ്റെ പേരിൽ പറയുകയാണ് ദുനിയാവും നഷ്ടപ്പെടുത്തി അള്ളാഹു ഒരാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞതാണ് അള്ളാഹു നിനക്ക് പുറത്ത് തരൂല എന്നൊരാൾ തറുപ്പിച്ചു പറഞ്ഞു അങ്ങനെ പറയാൻ പാടുണ്ടോ അള്ളാഹുആ അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കൂല ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് ഒരു ആബിതായ മനുഷ്യൻ നരകത്തിൽ പോവുകയാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെക്കുറിച്ച് മിഥ്യാധാരണ നമുക്ക് പാടില്ല മിഥ്യാധാരണ പാടില്ല നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ കൊണ്ട് സ്വർഗം നഷ്ടപ്പെടും നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്നാൽ ചെറിയ കൊണ്ട് സ്വർഗത്തിലും പോകാൻ പറ്റും അതെങ്ങനെ അതിൽ വലിയൊരു തത്വമുണ്ട് എന്താണത് ചില ആളുകളുണ്ട് ആളുകൾ അറിയുന്ന നന്മകളെ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൂ ആരും അറിയാത്തതിനെ അവർ ശ്രദ്ധിക്കൂല നാലാളുകൾ അറിയുന്നതിലൊക്കെ അവരുണ്ടാകും ആരും അറിയൂലെന്ന് തോന്നിയാൽ ആ നന്മ അവർക്ക് നന്മയല്ല എന്നാൽ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ചെറിയ നന്മകൾ നിങ്ങൾ നോക്കൂ നായക്ക് വെള്ളം കൊടുത്ത വ്യക്തി സ്വർഗത്ത് പോയപ്പോൾ അവിടെ ക്യാമറയുമായി ചാനലുകളിൽ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇതാ നോക്കൂ നായക്ക് കിണറിലിറങ്ങി ഷൂയിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് നായയെ സഹായിക്കുന്ന ആളെ കാണൂ ലൈക്ക് ഷെയർ ഇതിൻ്റെ ഒരു മനുഷ്യനവിടെ അല്ല പരിസരത്ത് അദ്ദേഹവും ദാഹിച്ച നായയും മാത്രം അവിടെ ആ അമല സ്വീകരിക്കും കാരണം ഒരാൾക്ക് വേണ്ടിയല്ല റബ്ബിന് വേണ്ടി ചെയ്തതാണ് ഒരാളൊരു വഴിയിലൂടെ നടന്നു പോവാണ് ആരുമില്ല പക്ഷേ വഴിയിലേക്ക് ജനങ്ങൾ ഉപദ്രവിക്കുന്ന ഒരു മരം ചാഴഞ്ഞു നിൽക്കുന്നു അദ്ദേഹം അത് വെട്ടിക്കളഞ്ഞു റസൂളുള്ള പറയാണ് ആ ഒറ്റ അമൽ ഒറ്റ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റു പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്ത് അള്ളാഹ് ഉസ്ബാൻ അദ്ദേഹത്തെ സ്വർഗത്തിലാണ് ചെറിയ അമലാണ് പക്ഷേ നിസ്വാർത്ഥമായി ആരെയും കാണിക്കാനല്ലാതെ നമ്മൾ ചെയ്യുന്ന ചെറിയ അമല് പോലും അള്ളാഹുസ്ബാൻ സ്വീകരിക്കും അതേ സമയത്ത് വഞ്ചിതരാക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തിന്മകൾ അത് ചെറുതല്ലേ അതൊന്നൊരു വിഷയമല്ല ഞാൻ അതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് റബ്ബങ്ങ് പുറത്തു തരുന്നു വിചാരിക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ നിസ്സാരമായ ചില അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ ഡയറക്റ്റ് പ്രവേശിക്കുന്നത് തടയപ്പെട്ടേക്കാം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അതുകൊണ്ട് അള്ളാഹു സുഹാന നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായ അവസരം മറന്നലാനാകുന്ന ഈ അവസരം ഇതിനെ തൗബക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈമാനോടുകൂടി അവിടത്തെ എന്നൊക്കെ പറഞ്ഞിടത്തിൽ ഈ തൗബയെ പുതുക്കിക്കൊണ്ടുള്ളതാണെങ്കിൽ ഇൻഷാ അള്ളാ വൻ പാപങ്ങളും പുറക്കപ്പെടുമെന്നാണ് വൻ പാപങ്ങളും പുറക്കപ്പെടും പക്ഷെ അവിടെ തൗബയെ നമ്മൾ പുതുക്കണം തൗബ ചെയ്യണം എന്നിട്ട് പേടിയോടുകൂടി ഇത്രയൊക്കെ മതി എന്നല്ല തികഞ്ഞിട്ടില്ല തികഞ്ഞിട്ടില്ല എന്ന ചിന്തയോടുകൂടി നന്മയിൽ മുന്നേറുക എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുക എങ്കിൽ ഇൻഷാ അള്ളാഹ് സ്വർഗത്തിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിച്ച് നിത്യവാസികളായി അവിടെ കഴിയാനുള്ള തൗഫീഖ് അള്ളാഹു സ്മഹാൻ നമുക്ക് നൽകും ആ നിലക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസ്ലല്ലാഹു വസ്ലൈൻ വലഹമുല്ല والسلام عليكم ورحمه الله وبركاته